നമ്മളെന്ത് ചെയ്യാൻ പോണത്? നൂഡിൽസ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നൂഡിൽസ് പാക്കിൻ്റെ കൂടെയുള്ള മസാല നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. വൺ പാക്ക് നൂഡിൽസ് ഞാൻ എടുത്തിരിക്കുന്നത് 180 ml വാട്ടറാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ്, അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ്, തക്കാളി ഇതിട്ട് കൊടുക്കുമ്പോൾ കൂടി അതിനെ നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കതിനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ലേ, അപ്പോൾ വെള്ളം ഒഴിക്കാതെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇനി വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളം നന്നായി തിളച്ചു കഴിഞ്ഞു, അതിലേക്ക് നമ്മൾ ആ ഒരു പാക്ക് നൂഡിൽസ് ഇട്ടിട്ട് അതിനെ നന്നായിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വേവിക്കണം. ഒരു 2 മിനിറ്റ്സ് നമുക്കതിനെ വേവിച്ചെടുക്കണം, നന്നായി മിക്സ് ചെയ്യണം അതിൻ്റെ കൂടെ. നമ്മളത് നൂഡിൽസ് ഇതിൽ ഇടുന്ന സമയത്ത് സ്റ്റൗ സിം മോഡിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഫ്ലെയിം വളരെ കമ്മിയായിട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇപ്പോൾ നൂഡിൽസ് ഏകദേശം റെഡിയായി കഴിഞ്ഞു, അതിൽ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. ഒന്നുകൂടി വെള്ളം വറ്റിയിട്ട് നമുക്കൊരു സെർവിങ് ബോളിക്കിട്ട് കൊറിയാൻ്റെ ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ നൂഡിൽസ് സെർവ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു.